നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിലെ അതിവിശേഷകരമായ ഒരു വലിയ സമ്മാനമാണ്. 27 നക്ഷത്രക്കാർക്കും എത്ര ദരിദ്രം പിടിച്ചിരിക്കുന്നവർക്കാണെങ്കിലും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം ശനി, കണ്ടകശനി, ഏഴരശനി, ശനിദശ ഇതൊന്നും അറിയാത്തവരോ അതേപോലെ തന്നെ ശനിയെ പേടിച്ച് ശബരിമലയ്ക്ക് പോകാത്ത ആണുങ്ങളും ഉണ്ടാവില്ല. ഇതെല്ലാം പാരമ്പര്യവാദികളുടെ കണ്ടെത്തലാണ്. കാരണം ശനീശ്വരൻ എന്ന് പറയുന്നത് ആരാണെന്നോ അയ്യപ്പൻ എന്ന് പറയുന്നത് ആരാണെന്നോ പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. പലരും ധരിക്കുന്ന പോലെയൊന്നുമല്ല കഥകൾ. യഥാർത്ഥത്തിൽ ശനീശ്വരനാണ് നവഗ്രഹങ്ങളുടെ രാജാവ്, സൂര്യൻ്റെ പുത്രനാണ്. അപ്പോൾ അമ്മയെ സൂര്യൻ, അതായത് പിതാവ്, ഉപദ്രവിക്കുന്ന കണ്ട് അച്ഛനോട് എതിരിട്ടുകൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടി വാഴുന്ന ദേവനാണ് ഗ്രഹങ്ങളുടെ അധിപനായിരിക്കുന്ന ശനീശ്വരൻ. ധർമ്മിഷ്ഠനാണ് പതിയെ നടക്കുന്നവൻ. അതായത് ഒരു രാശിയിൽ ശനി 2.5 വർഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ മഹത്വം നമുക്കറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ദശാകാലം ശനിദശയാണ്. പക്ഷേ പാരമ്പര്യ മണ്ഡശിരോമണികൾ പറയും ശനിദശ, ശനിയൻ ഇത് കഴിയട്ടെ, ശനി കഴിയുമ്പോഴാണ് അറിയുന്നത് ഏറ്റവും നല്ല സുവർണകാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ശനിദശ അല്ലെങ്കിൽ കണ്ടകശനി, ഏഴരശനി എല്ലാം നമുക്ക് ഗംഭീരമാക്കി മാറ്റിമറിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശനീശ്വരൻ സമ്പൂർണ്ണ പൂജകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം. ഇവിടെ ശനീശ്വരൻ ഭഗവാനായിട്ടാണ് വിളങ്ങുന്നത്. മറ്റുള്ളവർക്ക് നവഗ്രഹമാണ്. നമുക്കിവിടെ നവഗ്രഹ ക്ഷേത്രമില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. എല്ലാ ദശാകാലങ്ങൾക്കും ദേവന്മാർക്കാണ് വഴിപാട് നടന്നത്. ആ ദേവന്മാരെല്ലാവരും പ്രണവമലയിൽ കൂടിയിരിക്കുന്ന 27 ദേവതകൾ, 27 നക്ഷത്രങ്ങൾ വിളങ്ങുന്ന പോലെ 27 ദേവതകൾ വിളങ്ങിക്കൊണ്ട് സർവ്വകാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തുലാമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശനി ഉച്ചം ചെയ്യുന്നത്, അതായത് ശനീശ്വരൻ്റെ പിറന്നാൾ മാസമാണ് തുലാം മാസം. അപ്പോൾ ആ തുലാമാസത്തിലേക്ക് കടന്നു വരുമ്പോൾ 17-ാം തീയതിയാണ് തുലാമാസം ആരംഭിക്കുന്നത്. അന്ന് കടന്നു വരുന്ന സമയം നമുക്ക് ശനീശ്വരനെ പാക്കേജ് പൂജകൾ ആരംഭിക്കുന്നു. നിത്യവും നിങ്ങൾക്ക് എണ്ണഹോമം നടത്താം. 6500 രൂപയാണ് എണ്ണ അഭിഷേകം നടത്താം. 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കൊക്കെ എണ്ണ അഭിഷേകമുണ്ട്. അതേപോലെ സമ്പൂർണ്ണ ചുറ്റുവിളക്ക് ദക്ഷിണ പൂജയുണ്ട്. അതിന് 10500 രൂപയാണ് നാണയപ്പറയുണ്ട്. അത് ഓൺലൈനാണെങ്കിൽ 550 രൂപയാണ്, നേരിട്ടാണെങ്കിൽ 500 രൂപയാണ്. നാളികേര മുറിയിൽ വെറും തുണി കൊണ്ട് കിഴികെട്ടി, നാളികേര ഉടച്ച് അതിൽ നല്ലെണ്ണ ഒഴിച്ച് വെറും തുണി കൊണ്ട് കിഴികെട്ടിയ നീരാഞ്ജനമുണ്ട്. ഇവിടെ എള്ള് ഉപയോഗിക്കുന്നില്ല, എള്ളുതിരി കത്തിക്കാൻ പാടില്ല. അത് ദുർമരണപ്പെട്ട പിതൃക്കൾക്കുള്ള വഴിപാടാണ്. അത് മറിച്ച് അത് മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്നു, അത് അയ്യപ്പന് ചെയ്യുന്നു. നമുക്കിവിടെ അയ്യപ്പനും എള്ളിടാതെ വെറും തുണി കൊണ്ട് കഴുകിയിട്ടുള്ള നീരാഞ്ജനമാണ്. പക്ഷേ ശനീശ്വരനാണ് ഏറ്റവും കൂടുതൽ വഴിപാട് നടക്കുന്നത്. ശനിയെ സംബന്ധിച്ചുള്ള എല്ലാ വഴിപാടുകളും, അതുപോലെ ആയുധ സമർപ്പണം, നിവേദ്യങ്ങൾ, അങ്ങനെ എല്ലാ വഴിപാടുകളുമുണ്ട്. അപ്പോൾ ശനിദശ നടക്കുന്നവർക്ക്, കണ്ടകശനി നടക്കുന്നവർക്ക്, ഏഴരശനി നടക്കുന്നവർക്ക് എല്ലാം സമൃദ്ധിയിലേക്ക് എത്താം. അതിനേക്കാളുപരി ശനീശ്വരൻ എന്നാൽ കച്ചവടക്കാരനാണ്, നല്ല ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഏതൊരാൾക്കും കച്ചവടം ചെയ്യാം. അതേപോലെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിസമ്പന്നതയിലേക്ക് പോകാൻ പറ്റുന്ന സമയമാണ് തുലാം മാസം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് നിത്യവും ഭഗവാന് പാക്കേജ് പൂജകളുണ്ട്. ദക്ഷിണ, സമ്പൂർണ്ണ ദക്ഷിണ ചുറ്റുവിളക്കോടുകൂടിയ, അതേപോലെ ഹോമം ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള പൂജയ്ക്ക് നിത്യവും ചെയ്യുന്നവർക്ക് 500 രൂപ പാക്കേജ് ചെയ്യാം. അത് ഒരു മാസത്തേക്ക്, 30 ദിവസത്തേക്ക്, അതായത് നവംബർ 15-ാം തീയതി വരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിത്യവും 500 രൂപ പാക്കേജിൽ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുവിളക്ക് പൂജ, അതോടൊപ്പം എണ്ണഹോമം, ഇതെല്ലാം ചെയ്യുന്നതിന്, ചുറ്റുവിളക്ക് കൂടി ചെയ്യുന്നതിന് 500 രൂപ പാക്കേജ് ചെയ്യാം. അപ്പോൾ 30 ദിവസത്തേക്കാണ് 15,000 രൂപയ്ക്ക് ചെയ്യാം. 3 ദിവസത്തേക്കിന് 1500 രൂപയ്ക്ക് ചെയ്യാം. 10 ദിവസത്തേക്കിന് 5,000 രൂപയ്ക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിത്യവും നാളികേരം മുട്ടിറക്കാം. 100 രൂപ നിരക്കിലാണ് ഈ ദിവസങ്ങളിൽ ശനീശ്വരന്. ആർക്ക് വേണമെങ്കിലും നാളികേരം മുട്ടിറക്കാം. 30 ദിവസത്തേക്ക് 3000 രൂപ, 15 ദിവസത്തേക്ക് 1100 രൂപ. ആ നിരക്കിൽ നിങ്ങൾക്ക് നാളികേരം മുട്ടിറക്കൽ നടത്താം. നീരാഞ്ജനം 105 രൂപ തന്നെയാണ്. അത് നീരാഞ്ജനം നിങ്ങൾക്ക് ഒരു 7 ദിവസത്തേക്ക് അടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് 100 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അതേപോലെ തന്നെ 30 ദിവസത്തേക്ക് നീരാഞ്ജനം കത്തിക്കണമെങ്കിൽ 3000 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അത് ഈ തുലാമാസത്തെ മാത്രം ഒരു പാക്കേജായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിനേക്കാൾ വിശേഷമായിട്ട് നാണയപ്പറ നിറയ്ക്കാം. നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ 250 രൂപയ്ക്ക് നാണയപ്പറ നിറയ്ക്കാം. ഓൺലൈനാണെങ്കിൽ 300 രൂപയ്ക്ക് നിറയ്ക്കാം. ഇതും ഈ മാസം മാത്രമേ സാധിക്കുകയുള്ളൂ. അതേപോലെ നിത്യവും ആയുധങ്ങളെല്ലാം 50 രൂപ നിരക്കിൽ ഭഗവാന് ആയുധ സമർപ്പണം നടത്താം. ഓൺലൈനാകുമ്പോൾ അതിൻ്റെ അഡീഷണൽ 100 രൂപ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത്രയും വലിയ സവിശേഷതയോടുകൂടി തുലാമാസം നിങ്ങൾക്ക് വലിയ ഗംഭീരതയോടുകൂടി, ഇവിടെ കടം കയറി മുടിഞ്ഞിരുന്ന ഒരു യുവാവ് ശനീശ്വരന് സമ്പൂർണ്ണ പൂജകളെല്ലാം എടുത്തുകൊണ്ട് എണ്ണഹോമൊക്കെ നടത്തിക്കൊണ്ട് ആ കടമെല്ലാം അദ്ദേഹത്തിന് വീട്ടാൻ സാധിച്ചു. ബാങ്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ വലിയ കടക്കണിയായിരുന്നു. പക്ഷേ അതെല്ലാം ശനീശ്വരനുള്ള പൂജകൾ നടത്തി കഴിഞ്ഞപ്പോൾ ആ കടം വീട്ടാൻ സാധിച്ചൊരു വലിയ അത്ഭുതം തന്നെയാണ്. അതുപോലെ ബിസിനസ്സിൽ തകർന്നടിഞ്ഞൊരു യുവാവ് ശനീശ്വരൻ്റെ അടുത്ത് വന്ന് ഒരുപാട് വഴിപാടും കാര്യമൊക്കെ ചെയ്താണ്
അദ്ദേഹത്തിന് പിന്നീട് ആവാഹന പൂജയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ തുലാമാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. കാരണം അവർക്കറിയാം തുലാമാസം വരുമ്പോഴാണ് ശനീശ്വരന് പാക്കേജ് പൂജകൾ വരികയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് 20-ാം തീയതി ഞായറാഴ്ച ഭഗവാന് കളഭാഭിഷേകവും ക്ഷീരധാരയും ഉണ്ടാകും. അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ക്ഷീരധാര 7,500 രൂപ, അതേപോലെ കളഭാഭിഷേകം 10,500 രൂപ, രണ്ടും ഒന്ന് ചേർന്ന് ചെയ്യണമെങ്കിൽ 18,000 രൂപ. പാക്കേജാണെങ്കിൽ നിങ്ങൾക്കത് 500 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും വലിയ സുവർണാവസരമാണ് ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം അറിയുക. അപ്പോൾ ശനിയെ പേടിച്ചൊന്നും നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതോടൊപ്പം തന്നെ ശനീശ്വരനെ വാഴ്ത്തുന്ന ഒരു ഭക്തിഗാനം കൂടെ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശനിയുടെ മാഹാത്മ്യം കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ട് നോക്കുക, അപ്പോഴാണ് നമുക്ക് ശനിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. സാധാരണ പാരമ്പര്യവാദികളായിരിക്കുന്ന മണ്ഡശിരോമണികൾ പറയും ശനിയാണ്, ശനിയനാണ് ദുഷ്ടനാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളറിയുക. നല്ലൊരാളൊക്കെ ഒരു ദുഷ്ട എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ശനീശ്വരന് പൂജകളൊക്കെ ചെയ്ത് 27 നക്ഷത്രക്കാർക്കും അതിഗംഭീരതയോടെ എത്ര ദുരിതം പിടിച്ചവർക്കാണെങ്കിലും ഈ മാസത്തിൽ നിങ്ങൾക്ക് വലിയ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഒരവസരമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശനീശ്വരൻ്റെ തിരുമുമ്പിൽ ഒരുക്കിയിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം വ്യത്യസ്തമായ സത്യമായ അറിവുകൾ. അത് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവരിലൂടെ വേണമെങ്കിലും ഇവിടെ വന്ന് പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാപ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, വാദദോഷങ്ങൾ ആവാച്ച് മാറ്റുക. ഈ 4 കാര്യം ചെയ്ത് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് ഏത് ദശകാലമാണ്, എന്ത് വഴി പഠനം ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാർ വിവാഹം കഴിച്ച് തമ്മിൽ തല കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് മരണകാലം, എപ്പോഴാണ് മോശം സമയം, എപ്പോൾ ഭൂമി വാങ്ങാൻ സാധിക്കും, ഏത് ജോലിയാണ്, വിദേശമാണോ, സ്വദേശമാണോ, ഗവൺമെൻറ് ജോലിയാണോ, കച്ചവടമാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ, കളക്ടറാണോ, IAS ആണോ, IPS ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് കലാകായികപരമായ കാര്യം ഉണ്ടാകുക. അപ്പോൾ എത്ര ജാതക എഴുതി വാങ്ങിയിട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജാതക എഴുതി വാങ്ങുക. അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗവസേവനം നടത്തി 1 വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം, 30,000 രൂപയ്ക്ക് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോട് ചെയ്തുതരും, 30,000 രൂപയുടെ ചിലവ് വരുന്നുള്ളൂ, ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തുതരും. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ ലോകത്തിലാദ്യമായിട്ട് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാത്തൊരു സംഘടനയുണ്ട്, സനാതന ധർമ്മ സംഘം. നിങ്ങളും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം വിശേഷമായി കൊണ്ടാടുമ്പോൾ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ്സുകാരനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങളുടെ മുമ്പിൽ മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട, ഒരിക്കൽ മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ, ആ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുക. അതിനുവേണ്ടി തന്നെയാണ് തിരുപേരമംഗലപ്പൻ ലോകത്തിലാദ്യമായിട്ട് നിലവറയ്ക്കകത്ത് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ഈ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുക. ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്ന ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ പോലും ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും. കൗണ്ടറിൽ വന്ന് 100 രൂപയുടെ ചരട് വാങ്ങിക്കുക. അതിനുശേഷം 27 ദിവസം വരെ അതിലൂടെ പോകാം. പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് ധരിച്ച് കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് 1.5 വർഷം വരെ അതിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ആവാഹന പൂജയിൽ പങ്കെടുക്കാം. 56,000 രൂപയാണ്. അപ്പോൾ 56,000 രൂപയ്ക്ക് അയ്യോ അപ്പോൾ ഒന്നും പറയണ്ട, കാരണം 100 രൂപയെന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ ജീവിതം തിരിച്ചുപിടിക്കാം. ഇവിടെ വാസ്തു വന്ന് നോക്കുമ്പോൾ, നമ്മുടെ വാസ്തു ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ തെറ്റുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം എന്നുള്ള ചിന്തയോട് വന്ന ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ധൈര്യപൂർവ്വം ജീവിതം തിരിച്ചുപിടിക്കുക. എല്ലാവർക്കും ശനീശ്വരൻ്റെ പേരിൽ തുലാമാസത്തിലേക്ക്, ശനീശ്വരൻ്റെ പിറന്നാൾ മാസത്തിലേക്ക് ജീവിതം തിരിച്ചുപിടിക്കുന്നുള്ള ഏറ്റവും വലിയ സുവർണാവസരം ഒരുക്കിക്കൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ഇത് അമ്പിളി സന്തോഷമാണ്. 2020 ആദ്യമായിട്ട് വരുന്നത്, ഏലസ് വാങ്ങി ധരിക്കും. പിന്നീട് 2021 പൂജയ്ക്ക് വരുന്നത്. അപ്പോൾ പല പ്രാവശ്യം പിന്നീട് വന്നിട്ടുണ്ട്. കാരണം ചിലരെ സംബന്ധിച്ച് പൂജ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ ഈ ശത്രു ഇങ്ങനെ പതിയിരുന്ന് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരും. അപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യ കാലത്താണെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവർക്കുള്ള ഏറ്റവും വലിയ സംവിധാനം, നമുക്ക് സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. അങ്ങനെ ഇവിടെ 2-ാം ദിവസം പൂജ നടക്കുന്ന ദിവസം വന്ന് മാറ്റാം. അത് വരുന്നത് അമ്പിളി ഒറ്റയ്ക്കൊന്നുമല്ല വരുന്നത്, ഭർത്താവ് വന്നിട്ടുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞ 3 ആൺപിള്ളേരാണ്. അപ്പോൾ അവരെല്ലാവരും നല്ല ഭക്തിയോടുകൂടി തന്നെയാണ്. കുട്ടികൾ പഠനമൊക്കെ കുറച്ച് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ അമ്പിളി അതെന്താ കാരണം എന്ന് അന്വേഷിക്കും. അങ്ങനെ ഇവിടേക്ക് മെസ്സേജ് ഇടും. അതേപോലെ സാമ്പത്തികമായിട്ട് കുറച്ച് താഴേക്ക് പോയാലും, അപ്പോൾ അത് ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ
കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, ദശകാല വഴിപാട് ചെയ്യുന്നു, പാക്കേജ് പൂജകൾ ചെയ്യുന്നു. ജീവിതം എങ്ങനെ നല്ല രീതിയിൽ, ആളുടെ ഭർത്താവ് ബിസിനസ്സുകാരനാണ്, അപ്പോൾ ആൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ തൊഴിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിന് ഈശ്വരയുടെ ഏറ്റവും വലിയ പുണ്യമെന്ന് നിങ്ങളെ തിരിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തൃശ്ശൂർ ജില്ലയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലക്കാരാണ് ഇന്ന് കൂടുതൽ നമുക്ക് ഈ സാക്ഷി എടുക്കാൻ വേണ്ടി വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഇനിയുള്ള കാലം ജീവിതം നല്ല രീതിയിൽ ആർക്കാണെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും.